കേരളത്തിലെ യുക്തിവാദി സംഘം ഹൈക്കോടതിയിലെ നരബലിക്കെതിരായിട്ടും ആചാര അനാചാരങ്ങൾക്കെതിരായിട്ടും ഒരു പരാതി കൊടുത്തു. അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് രണ്ടാഴ്ചയ്ക്കകം ഗവൺമെൻറ്റിൻ്റെ നിലപാട് അറിയിക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഡിവിഷൻ ബെഞ്ചിലാണ് ഈ പരാതി യുക്തിവാദി സംഘം കൊടുത്തത്. ഇവിടെ നേരത്തെ ആ കോടതിയിലെ ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് 2014 എ ഹേമചന്ദ്രൻ എന്ന DGP ആയിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹം അന്ന് ഇതിനെ സംബന്ധിക്കുന്ന ഒരു ബില്ല്, ഒരു ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കി. അത് 2012 AIDGP ആയിരുന്ന ഹേമേന്ദ്രനാണ് ആദ്യമായിട്ട് ഒരു ബില്ല് ഗവൺമെൻറ്റിലേക്ക് പ്രപ്പോസ് ചെയ്തത്. അത് ചില വ്യക്തിപൂജകൾ നടത്തി, ചില ആൾദൈവങ്ങളുടെ അടുത്തൊക്കെ പോയി പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഒരവസരത്തിലാണ് ഗവൺമെൻറ് 2014 ഇങ്ങനെ ഒരു പുതിയ നിയമനിർമ്മാണത്തിന് വേണ്ടി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. അതിനുശേഷം ജസ്റ്റിസ് KG തോമസ് ലോ കമ്മീഷൻ, കേരള ലോ കമ്മീഷൻ അംഗം, അതിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളും കൂടെ ഒരു പ്രപ്പോസല് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു, ഒരു ഡ്രാഫ്റ്റ് ബില്ല് 2019. കേരള പ്രിവെൻഷൻ ഓഫ് എറാഡിക്കേഷൻ ഓഫ് സോഴ്സറി ആൻഡ് ബ്ലാക്ക് മാജിക് 2019, അങ്ങനെ ഒരു ബില്ലാണ് ഡ്രാഫ്റ്റ് കൊടുത്തത്. അത് ആഭ്യന്തര വകുപ്പിലും അതുപോലെ തന്നെ ലോ ഡിപ്പാർട്ട്മെൻറ്റും കിടന്നു, അവിടെ പൊടി പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഇത് വളരെ സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആണ്. ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ എല്ലാ മതത്തിനും, ഇന്ത്യയുടെ മതത്തിന് സ്വഭാവം ഉള്ള ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്, എല്ലാ മതങ്ങൾക്കും നമ്മൾ ബഹുമാനം കൊടുക്കണം. മതങ്ങളൊന്നും അനാചാരമാണെന്ന് പറഞ്ഞ് നിരോധിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ പൈതൃകമാണ് മതങ്ങൾ. ഇവിടെ ക്രിസ്തുമതമുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, മുസ്ലിം മതമുണ്ട്, പാഴ്സി മതങ്ങളുണ്ട്, സിഖ് മതമുണ്ട്. ഇന്ത്യയിലെ ഏത് മതവും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ഏത് മതത്തിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അതിനകത്തുള്ള അനാചാരങ്ങൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യക്കുരുതി അത് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അതിനോടനുബന്ധിച്ച് ചില പ്രപ്പോസലുകൾ ഗവൺമെൻറ്റിലേക്ക് ജസ്റ്റിസ് KG തോമസിൻ്റെ ബില്ലിനകത്തുണ്ട്, DGP ഹേമേന്ദ്രൻ്റെ ആ ഡ്രാഫ്റ്റ് ബില്ലിനുണ്ട്. ഇതേപോലെ തന്നെ കർണാടകയിലും മഹാരാഷ്ട്രയിലും ബില്ലുകൾ നിലവിലുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങൾക്കും എതിരായി മാത്രമേ അതിനകത്ത് പെനാൽറ്റി ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളില്ല. എങ്കിലും ആ ബില്ലിൻ്റെ കോപ്പികൾ നമുക്ക് കരസ്ഥമാക്കി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഡ്രാഫ്റ്റ് ബില്ല് ജസ്റ്റിസ് KG തോമസ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഏതായാലും അവിടുത്തെ വിവരങ്ങളൊക്കെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ കൈവശമുണ്ട്. എലന്തൂരിലെ ഈ മനുഷ്യക്കുരുതി, ഈ നരബലിക്ക് ശേഷം ഇത് വളരെ സജീവമായി കേരളത്തിൽ ചർച്ചയായി. ഗവൺമെൻറ്റിന് ഒരു ബില്ല് അവതരിപ്പിക്കാതിരിക്കാൻ സാധിക്കാതെ വന്നു. യുക്തിവാദി സംഘം ഹൈക്കോടതി കൊണ്ടുപോയി ഒരു ഹർജി കൊടുത്തു. ഏതായാലും രണ്ടാഴ്ചയ്ക്കാവും ഗവൺമെൻറ് തീരുമാനം. ഗവൺമെൻറ് പറഞ്ഞു ബില്ല് അവതരിപ്പിക്കുകയാണ്, ഗവൺമെൻറ് നടപടി എടുക്കുകയാണ്, അതുകൊണ്ട് ഹൈക്കോടതിയിൽ അത് ഇപ്പം ബോധ്യപ്പെടുത്തും. ഇനി എന്താണ് അനാചാരങ്ങൾ, എങ്ങനെയാണ് കേരളത്തിലെ ഈ ബില്ലിന് ഒരു പെനാൽറ്റി അല്ലെ ബില്ലിലെ കുറ്റങ്ങൾ ഏതാണെന്ന് നിർവചിക്കേണ്ടി വരും. അതുകൊണ്ട് ഗവൺമെൻറ് ഈ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ കൊടുത്ത് മാത്രമേ ഗവൺമെൻറ് മുന്നോട്ട് പോകുകയുള്ളൂ. എങ്കിലും ഒരു മതത്തിനെ നിരോധിക്കാൻ പറ്റില്ല, ഒരു മതത്തിൻ്റെ പ്രാക്ടീസിനെയും നമുക്ക് നിരോധിക്കാൻ പറ്റില്ല. ആ വൈദികന്മാരെ നിരോധിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ച് ഒരു ഒരു പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ മതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്തുകയോ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ ദേഹത്ത് തൊടാൻ പാടില്ല, മറ്റൊരാൾക്ക് വേദന എടുക്കുക ആചാരങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതാണ് അതിൻ്റെ പ്രാഥമികമായ അടിസ്ഥാനമായ തത്വം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ചില അനാചാരങ്ങൾ നമ്മൾ ഇപ്പം തന്നെ നിർത്തേണ്ടി വരും. ഏതായാലും മനുഷ്യക്കുരുതിയിൽ നടത്തിയാൽ അത് കൊലപാതകമാണ്. അത് മതത്തിൻ്റെ പേരിലും എന്തിൻ്റെ പേരിലായാലും ശരി, അത് കൊലപാതകമാണ്. കൊലപാതകത്തിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും ലഭിക്കും. അതോടൊപ്പം തന്നെ
ദേഹത്തെ തൊടുന്നതോ ദേഹത്തെ വേദനപ്പെടുത്തുന്നതോ ആയ പല അനാചാരങ്ങളിവിടെയുണ്ട്. കവിളിൽ ശൂലം കുത്തി ഇറക്കുന്നത്, അത് കമ്പി കുത്തി ഇറക്കുന്നത്, അത് ഏത് മതത്തിൻ്റെ പേരിലായാലും ശരി അത് നിരോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗരുഡൻ തൂക്കം, രണ്ട് പേര് അല്ലെ ആണുങ്ങളുടെ പുറത്ത് അവരുടെ ശരീരത്തിലെ ഉക്ക് രണ്ടെണ്ണം ഇട്ട് അതേ കൂടെ വള്ളി കെട്ടി അത് ഗരുഡത്തിലേക്ക് തൂക്കിയിട്ട് കുഞ്ഞു കൊച്ചുങ്ങളെ, അറിവില്ലാത്ത നല്ല ബുദ്ധി പോലും വികസിക്കാത്ത കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ ഉള്ളവരെ കയ്യിലെടുത്ത് ഗരുഡൻ തൂക്കത്തിലേക്ക് ചുറ്റിക്കറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് നിരോധിക്കും. അത് റിസ്കിയാണ്, അങ്ങനെ ഒരു ആചാരം കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ അത് നിരോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ തീ കൂടെ നടക്കുക, കനിൽ കൂടെ നടക്കുക, കനിൽ ചവിട്ടി നിൽക്കുക, അതൊക്കെ അനാചാരം തന്നെയാണ്. അത് വേദനപ്പെടുത്തുന്നതാണ്, അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്, അത് കാല് പൊള്ളുന്നതാണ്, അല്ല ദേഹം പൊള്ളുന്നതാണ്. അതെന്തായാലും അനുവദിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പണ്ട് ട്രാവൻകൂർ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ശുചീന്ദ്രത്ത് പോയി മോഷണം നടത്തുന്നവരെ ചിലർ നിഷേധിക്കും, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കൊന്നിട്ടില്ല, അത് സത്യമാണോ കള്ളമാണോ എന്ന് പറഞ്ഞ് ശുചീന്ദ്രത്ത് പോയി. അങ്ങനൊരു ചടങ്ങ് ട്രാവൻകൂർ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവിടെ പോയി എണ്ണയിൽ കൈമുക്കും, കുറ്റം ചെയ്തവരാണെങ്കിൽ കൈ പൊള്ളും, കുറ്റം ചെയ്യാത്തവരാണെങ്കിൽ കൈ പൊള്ളില്ല. അതൊരു അനാചാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള പലതും അനാചാരങ്ങളുണ്ട്. ഞാനതുകൊണ്ട് എടുത്തു പറഞ്ഞത് അടിയന്തരമായിട്ട് നിരോധിക്കാൻ പോകുന്നത് ഈ ബില്ലിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ ജസ്റ്റിസ് കെ ജി തോമസും അതുപോലെ തന്നെ ഹേമേന്ദ്രൻ ഡി ജി പിയും അന്നത്തെ ബില്ലിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുപോലെ ധാരാളമുണ്ട്. പിന്നെ കുടുംബപര സ്ത്രീകൾക്ക്, അവരുടെ പ്രഗ്നൻ്റ് ആകാത്ത സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാകും, അതിന് ചില മരുന്നുകൾ, അതിന് ചില മന്ത്രോച്ചാരണങ്ങൾ, അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിക്കാനായിട്ട് അനുവദിക്കത്തില്ല. പിന്നെ മരുന്ന് കഴിക്കാതെ പ്രാർത്ഥിച്ച് അസുഖം ഭേദമാകുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. ശാസ്ത്രീയമായ വീക്ഷണം നമുക്ക് വേണം. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളും ഇനി നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേഹത്ത് തൊടത്തില്ല, ദേഹത്ത് തൊടാൻ പാടില്ല, വേദന എടുക്കുന്ന ഒന്നും പാടില്ല. അതുപോലെ തന്നെ മരുന്ന് കഴിക്കാതെ സുഖം ഭേദമാകും എന്ന് അതിനോട് യോജിക്കാൻ പറ്റില്ല. നാച്ചുറോപ്പതിയിൽ നമുക്കറിയാം ചില ചില ചികിത്സകളൊക്കെ ഉണ്ട്, അത് മരുന്നല്ല, അവർ പ്രകൃതിദത്തമായി നമ്മുടെ ശരീരത്തിൻ്റെ പോഷകാഹാരങ്ങൾ കൂട്ടാനും ശരീരത്തിൻ്റെ മേധസ്സ് കുറയ്ക്കാനും അതുപോലുള്ള ചടങ്ങുകൾ ധാരാളമുണ്ട്. അതൊക്കെ ഒരു ചികിത്സയുടെ, ശാസ്ത്രീയമായ ചികിത്സയുടെയും പ്രകൃതിദത്തമായ ചികിത്സയുടെ ഭാഗമാണ്, അതിനൊട്ടൊന്നും പ്രശ്നം വരുന്നില്ല. പക്ഷേ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് മതമായാലും ശരി, ആ മതം അല്ലെങ്കിലും ശരി, മതത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിലും ശരി, അനാചാരങ്ങൾ അപ്പാടെ നിരോധിക്കും. അത് ഈ ബില്ലിനകത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിർത്താൻ കഴിയില്ല, അത് അനാചാരത്തിൻ്റെ ഡെഫിനിഷനകത്ത് കയറില്ല. ആചാരങ്ങളുടെ ഭാഗമായി ദൂഷ്യമില്ലാത്ത ആചാരങ്ങൾ, ഉദാഹരണത്തിന് ഗുരുവായൂരിലെ ക്രിസ്ത്യനായി ജനിച്ച യേശുദാസിന് ഇന്ന് വരെ കയറാൻ പറ്റിയിട്ടില്ല. അതുപോലെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാൻ അതൊരു ആചാരമാണ്, അനുവദിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ചില ആചാരങ്ങളുണ്ട്, അത് അനാചാരമാണെന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ സ്ഥലത്തെ ഇതനുസരിച്ചുള്ള ആചാരങ്ങളാണ്, അതിനോട് നമുക്ക് വിധേയത്വം പ്രാപിക്കേണ്ടി വരും. അതുപോലെ ആൾ ദൈവങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന പലരും വളരെയധികം സാമൂഹികമായ പ്രവർത്തനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ചെയ്യുന്നുണ്ട്. സത്യസായി ബാബ, പലർക്കും അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഇന്ത്യ മുഴുവനുണ്ട്. എങ്കിലും ആതുര സേവന സംഘത്ത് അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് സത്യസായി ബാബയുടെ സംഘടന ധാരാളം പ്രവർത്തനം ചെയ്യുന്നു. മാതാ അമൃതാനന്ദമായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ഇന്ത്യയിലെ ഒരു അമ്മയാണ്. അവർക്കെതിരായിട്ട് പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കാം. പക്ഷേ വളരെയധികം സോഷ്യൽ പ്രവർത്തനങ്ങളും കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ അവരുടെ വരുമാനത്തിൽ നിന്ന് ഭൂരിപക്ഷം വരുമാനം അതിനുവേണ്ടി തന്നെ അവർ വിനിയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള ചില ആൾക്കാർ ഉണ്ട് ഇന്ത്യയിൽ. അതേസമയത്ത് അത് ദുരുപയോഗം ചെയ്യുന്നവരാണെങ്കിൽ, അനാചാരത്തിൽ കൂടെ ആണെങ്കിൽ അത് പ്രോഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ഇതുപോലെയുള്ള പുണ്യപുരുഷന്മാരോ പുണ്യസ്ത്രീകളോ അതിനോടൊന്നും ഒരു ഈ ബില്ലിൽ ഒരു എതിർപ്പുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് ശരീരത്തെ തൊടുന്നതും ശരീരത്തെ വേദന ഉണ്ടാക്കുന്ന ഒരു ചടങ്ങും ഒരു ആചാരങ്ങളും ഇനി ഈ ബില്ലിന് ശേഷം നടക്കാൻ പോകാൻ ഒരു വർഷം നടന്നാൽ ഒരു വർഷം മുതൽ 7 വർഷം വരെയുള്ള ശിക്ഷകളും വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതായാലും നരബലിയോടുകൂടി പുതിയ നിയമ സംവിധാനം ഉണ്ടാവും.
ഇന്ത്യയിലെ ഇന്ത്യൻ പീനൽ കോഡിലൊന്നും മർഡർ അല്ലാതെ നരബലിക്ക് ഒരു ശിക്ഷ നിർവഹിച്ചിട്ടില്ല, നരബലിക്ക് ഒരു ശിക്ഷ പറഞ്ഞിട്ടില്ല. അത് മർഡർ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് മതപരമായ ആചാരത്തിൻ്റെ ഭാഗമായി നരബലിയാണ് നടത്തുന്നത്. അതിനൊരു പ്രത്യേക പ്രൊവിഷൻ വേണ്ടിവരും, ഇന്ത്യൻ പീനൽ കോഡിലുണ്ടാകണം, അതുപോലെ തന്നെ പ്രത്യേക നിയമനിർമ്മാണം ഉണ്ടാകണം. അപ്പോൾ അതൊക്കെ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മൈനർ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പക്ഷേ നാഷണൽ ലെവലിലെ ഇന്ത്യൻ പീനൽ കോഡിലോ ഈവൻ അമേരിക്കയിലോ ഇതുപോലെയുള്ള മർഡറായിട്ട് തന്നെ കൂട്ടുന്നുള്ളൂ. മതപരമായ നരബലി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും നരബലിയുണ്ട്. അത് രഹസ്യമായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും പല സ്റ്റേറ്റുകളിലുമുണ്ട്. പക്ഷേ ഏറ്റവും ശാസ്ത്രീയമായ ചിന്തയുള്ളവരും ഏറ്റവും സാംസ്കാരികമായി ഉയർന്ന നിലവാരവും ഉള്ളവരും വിദ്യാഭ്യാസപരമായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ 99% ആൾക്കാരും വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നവരായ ഇന്ത്യയിലെ പ്രഭുത്വമായ കേരളത്തിൽ ഇത് നടന്നതുകൊണ്ട് ആ ഒരു നിയമത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. കാരണം കേരളം പോലുള്ള ഒരു സാംസ്കാരികപരമായിട്ട് ഉന്നത നിലവാരം പുലർത്തുന്നതും രാഷ്ട്രീയ പ്രവർത്തനം എല്ലാ വീടുകളിലും എത്തി അവരുടെ സന്ദേശങ്ങൾ ലഭിക്കുന്നതും അവർ ശാസ്ത്രീയ മൂല്യങ്ങളോട് വിധേയത്വം കാണിക്കുന്ന ആൾക്കാരെല്ലാം എല്ലാ വീടുകളിലും പോയി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും നരബലി അഭംഗുരം അത് ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്നു, നടക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് എലന്തൂരിൽ നമ്മൾ കണ്ടത്. വിദ്യാഭ്യാസമുള്ള ആ ഭാര്യവർത്തക്കന്മാരാണ് ഈ കൊലപാതകം ചെയ്ത് നമ്മളെ അയക്കണം. അതേസമയത്ത് ഷാഹുൽ അമീദ് എന്ന് പറഞ്ഞാൽ ആ പ്രതിക്ക് 6ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. മറ്റ് രണ്ടു പേർക്കും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നവരാണ്. അവർ കർഷക സംഘത്തിൻ്റെ പ്രവർത്തകരാണ്. അങ്ങനെ വളരെയധികം നല്ല രീതിയിൽ സമൂഹത്തിൽ എല്ലാ ഉന്നതരായ ചിന്താഗതിയുള്ളവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ തന്നെയാണ് ഈ നരബലി നടത്തിയത്. അതുകൊണ്ട് പുതിയ നിയമം തീർച്ചയായിട്ടും സോഴ്സറി ആൻഡ് ബ്ലാക്ക് മാജിക് പ്രിവെൻഷൻ എറാഡിക്കേഷൻ ഓഫ് മാൽ പ്രാക്ടീസസ് എന്നുള്ള ആ ഒരു നിയമം 2014 പ്രപ്പോസ് ചെയ്തതാണ്. 2028 അത് നടപ്പായില്ല. ഏതായാലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇപ്പോഴത്തെ ആ ഇടപെടൽ മൂലം, യുക്തിവാദി സംഘത്തിൻ്റെ ആൾക്കാർ കൊടുത്ത പരാതിയുടെ മൂലം ഗവൺമെൻറ് ആ ഒരു നിയമം നടപ്പാക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. അത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടപ്പാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.